ഇന്നലെ ഈ മൂന്ന് പേരെ കാണാതായി. പിന്നീട് അവരുടെ പ്രായം ഒക്കെ കേൾക്കുമ്പോഴാണ് പാർക്കുട്ടി എന്ന് പറയുന്ന സ്ത്രീക്ക് 68 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട്. അപ്പൊ വലിയ വലിയ ബുദ്ധിമുട്ടുകളോട് അവർ ഈ രാത്രി വെളുപ്പിച്ചു എന്ന് വേണം പറയാൻ. അവര് അതിനേക്കാൾ ഞങ്ങൾ ആശങ്കപ്പെട്ടിരുന്നത് കാരണം അവർ രണ്ടുപേര് ഷുഗർ പേഷ്യൻസ് ആണ്. അപ്പൊ ഉച്ചയ്ക്ക് അവര് ലഞ്ച് പോലും കഴിക്കാതെയാണ് അവർ പോയത്. അപ്പൊ ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അവർ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല, പിന്നെ അവര് മെഡിസിൻ എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു, കാരണം ഷുഗർ താന്നു പോവോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാവുമായിരുന്നു. ദൈവം അതിനെ നമ്മൾ കാത്തിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്. ബാക്കി ടീമുകൾ ഇപ്പൊ കാട്ടിത്തന്നെ തുടരുവാണ്. ഫയർഫോഴ്സിന്റെയും ഫോറസ്റ്റിന്റെ ഒക്കെ ഉദ്യോഗസ്ഥർ ടീമുകളായിട്ടുണ്ടായിരുന്നല്ലോ. അല്ല, ആ ടീമുകളിലെല്ലാം തന്നെ നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞു, അവരെല്ലാവരും തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ടീമുകൾക്കും ലൊക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മൊബൈലിൽ വാട്സപ്പിലും മെസ്സേജുകളും ഇട്ടിട്ടുണ്ട്. സാബു ടീം, നാട്ടുകാർ ഉൾപ്പെടുന്ന ടീം രാത്രി പോയിട്ട് അവർ തിരിച്ചു വന്ന് വീണ്ടും പോവുകയായിരുന്നു, അല്ലെങ്കിൽ അവർ അവരുടെ പ്രദേശത്ത് തന്നെ തുടരുകയായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ല, അവരിന്നലെ വൈകിട്ട് 6 മണിക്ക് സാബു ആദ്യം പോയി, അതിനുശേഷം ഏകദേശം ഒരു 10:30 തിരിച്ചു വന്നു. അതിനുശേഷം എഗെയിൻ അവരൊരു 11:30 കൂടിയിട്ടാണ് അവർ പോയത്. അതിനുശേഷം 3 മണിക്ക് അവർ സെർച്ച് അവസാനിപ്പിച്ച് ഒരു പാറയുടെ പുറത്ത് അവർ കയറിയിരിക്കുകയായിരുന്നു. അവർ 3 മണിക്ക് ശേഷം അവർ സെർച്ചിങ്ങിന് പോയില്ല, കാരണം അവരുടെ ചുറ്റും ആനയായിരുന്നു. അതുപോലെ തന്നെ അവർ വളരെ ക്ഷീണിതരായിരുന്നു, കാരണം അവരാരും തന്നെ ഡിന്നർ കഴിക്കാത്ത ആളുകളാണ്. അപ്പോൾ ഇത്രമാത്രം രാത്രി നടന്ന് ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ രാത്രി സെർച്ച് ചെയ്തുകൊണ്ട് ഗുണമില്ല എന്ന് മനസ്സിലാക്കി അവർ സെർച്ച് അവസാനിച്ച് പാറപ്പുറത്ത് കയറിയിരുന്നു. എഗെയിൻ അവർ വെട്ടം വന്നതിന് ശേഷം 6 മണിയോടുകൂടി വീണ്ടും അവർ സെർച്ചിങ് ആരംഭിച്ചു. ആ സമയത്താണ് അവർ ഏകദേശം നമുക്ക് ഒരു 10 മിനിറ്റ് മുമ്പ് കണ്ടെത്തിയിട്ടുള്ളത്. കാടിനെ അറിയുന്നവരായതുകൊണ്ട് അത് കുറച്ചുകൂടി ഗുണകരമല്ല. കാടിനെ അറിയുന്നത് കൊണ്ടും അതുപോലെ തന്നെ അവരുടെ ആ ഒരു മനോവിശ്വാസവും അവരുടെ ഇച്ഛാശക്തിയും അതിന് ഗുണകരമായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, പഞ്ചായത്ത് മെമ്പറായ ജോഷിയാണ് ഇക്കാര്യങ്ങൾ അത്രയും വിവരിച്ചത്. നീ പറഞ്ഞതുപോലെ തന്നെ അത്യന്തം ആശങ്ക നിറഞ്ഞൊരു സാഹചര്യമായിരുന്നു ഈ മൂന്ന് പേർ. 68 വയസ്സാണ് പാർക്കുട്ടിക്കുള്ളത്, ഏതാണ്ട് 48 വയസ്സാണ് മായയുടെ പ്രായം. ഡാർലിക്ക് 50 വയസ്സ്. അങ്ങനെ ഇന്നലെ 1 മണിക്ക് ഈ കാടിനകത്തേക്ക് കയറിയ സംഘമാണ് അവരെ ഇത്രയും നേരമായി കാണാതിരുന്നു. അത് വലിയ ആശങ്കയുണ്ടാക്കി. CCFന്റെ അടക്കം ടീമുകളെ ഇങ്ങോട്ട് പ്രത്യേകമായി വിളിച്ചു വരുത്തുകയും ചെയ്തു. അതിനൊടുവിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത്. 3 പേരും സുരക്ഷിതരാണ്. ഇന്നലെ രാത്രി മുതൽ അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന സാബുവിന്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാരടക്കമുള്ള ആളുകളുടെ സംഘമാണ് ഈ 3 പേരെയും കണ്ടെത്തിയത്. അവരേതാണ്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു.